ഹലോ ഗേസ് ജൂനിയ ഗിൻ്റെ പുതിയൊരു ഈ സ്പോർട്സ് ഇൻഫോ വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് തന്നെ നമ്മൾ തേർഡ് പാർട്ടി ഇവൻ്റുകളുടെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അപ്തസ്റ്റി സ്പോർട്സ് കണ്ടക്ട് ചെയ്ത സർവൈവൽസ് ആഗയുടെ ഗ്രാൻഡ് ഫൈനൽസിൻ്റെ ഡേ ടു മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു ഓവറോൾ സ്റ്റാൻഡിങ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡ്രാഗൺ ഈ സ്പോർട്സ് തന്നെയാണ് പോൺസ്റ്റേബിൾ ഇപ്പോഴും ടോപ്പിൽ നിൽക്കുന്നത് നൂറ്റി അൻപത്തി രണ്ട് പോയിന്റുമായിട്ട് തൊട്ടു പിന്നാലെ തന്നെ ടീം ഒമേഗ നിൽക്കുന്നുണ്ട് സെക്കൻഡ് പൊസിഷനിൽ നൂറ്റി നാൽപ്പത്തി നാല് പോയിന്റു തേർഡ് മെഡൽ ഈ സ്പോർട്സ് നിൽക്കുന്നുണ്ട് നൂറ്റി മുപ്പത്തിമൂന്ന് പോയിൻറ്റു ആയിട്ട് സോളിൻ്റെ ആ ഒരു പുതിയ ലൈനപ്പ് പതിമൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് അറുപത്തി ഒന്ന് പോയിന്റു ടീം ഒമേഗിയും മെഡലും ഡ്രാഗൺ ഈ സ്പോർട്സും നല്ലൊരു കോമ്പറ്റീഷനാണ് ആ ഒരു ചാമ്പ്യൻ പട്ടം എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഇവൻറ്റ് നിങ്ങൾക്ക് അപ്തസ് ഈ സ്പോർട്സിൻ്റെ യൂട്യൂബ് ചാനലും റൂട്ടറിലും ഉച്ചയ്ക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഫേവറേറ്റ് ടീമിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്തൊരു ഇവന്റ് നമ്മൾ ടി ഡബ്ല്യു ബി കണ്ടക്ട് ചെയ്ത വിൻ്റർ ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്നവൻ്റെ ഗ്രാൻഡ് ഫൈനൽസിൻ്റെ ഡേത്രി മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ട് നമ്മുടെ മല്ലു പ്ലേസ് കളിക്കുന്ന എറോബോട്ട്സും അതേപോലെ നമ്മുടെ മല്ലു മല്ലുവർഗ്ഗായുള്ള എക്സെവൻ ഒഫീഷ്യൽസും ഇതിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ടോട്ടൽ ആറ് മാച്ചുകളായിരുന്നുണ്ടായിരുന്നത് മാച്ച് വൈസ് ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാച്ച് വണ്ണിൽ തന്നെ കെമിനി സ്പോർട്സ് എട്ട് ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഇനർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു എറോബോട്ട്സ് ഒരു മൂന്ന് പോയിന്റ്സ് ആണ് ഈ ഒരു മാച്ചിൽ സ്വന്തമാക്കിയത് മാച്ച് ടൂല് ടീം ഒമേഗ പന്ത്രണ്ട് ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു അതിലും ഒരു മൂന്ന് പോയിന്റ്സ് ആണ് സ്വന്തമാക്കാനായിട്ട് സാധിച്ചത് മാച്ച് ത്രീയിൽ മെഡൽ ഈ സ്പോർട്സിന്റെ വകയായിരുന്നു ആ ഒരു ചിക്കൻ ഡിന്നർ വെറും അഞ്ച് പോയിന്റ്സ് മാത്രമാണ് ഇവിടെ സാധിച്ചത് മാച്ച് ില് നമുക്ക് ഏറോബോട്ട്സിൻ്റെ ആ ഒരു ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു എട്ട് ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിനറാണ് ഏറോബോട്ട്സ് മാച്ച് ഫോറിൽ സ്വന്തം ആക്കിയത് മാച്ച് ഫൈവില് ടീം തമിഴാസ് ഏഴ് ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കി അവിടെയും ഏറോബോട്ട്സ് ഒരു പോയിന്റാണ് സ്വന്തമാക്കിയത് മാച്ച് സിക്സിൽ എൻ ഡി ടിയുടെ വകിയായിരുന്നു ആ ഒരു ചിക്കൻ ഡിന്നർ ഉണ്ടായിരുന്നത് ഏറോബോട്ട് അവിടെയും വെറും ഒരു പോയിന്റാണ് സ്വന്തമാക്കിയത് അങ്ങനെ ഈ ഒരു ആറ് മാച്ചുകളിൽ ടോട്ടൽ മാച്ചുകൾ പോയിന്റ് മാത്രമാണ് ടീമിന് സ്വന്തമാക്കാനായിട്ട് സാധിച്ചത് അതിൽ ആ ഒരു ചിക്കൻ ഇരുപത്തി മൂന്ന് പോയിൻ്റും കൂടിയും കുറച്ച് കഴിഞ്ഞ ബാക്കിയുള്ള അഞ്ച് മാച്ചുകളോറും പതിമൂന്ന് പോയിന്റ് മാത്രമാണ് ടീമിന് സ്വന്തമാക്കാനായിട്ട് സാധിച്ചത് ആ ഒരു കൺസിസ്റ്റൻസി നല്ല രീതിയിൽ ലാക്ക് ആവുന്നുണ്ട് ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്താൽ മാത്രമേ ഏറോബോട്ട്സിന് തന്നെ ചാമ്പ്യന്മാരാകാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതിൻ്റെ ഓവറോൾ സ്റ്റാൻഡിങ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ കെമിനി സ്പോർട്സ് ആണ് പോയിൻസ് ടേബിൾ ടോപ്പിൽ നിൽക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിന്റുമായിട്ട് തൊട്ടു പിന്നാലെ തന്നെ നമ്മളെ ഏറോബോട്സ് നിൽക്കുന്നത് സെക്കൻഡ് പൊസിഷനിൽ മൂന്ന് ചിക്കൻ ടിന്നറും എഴുപത്താറ് ഫിനിഷ് പോയിന്റും നൂറ്റി ഇരുപത്തൊന്ന് പ്ലേസ്മെൻറ്റ് പോയിന്റും അടക്കം നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് അവരും സ്വന്തമാക്കിയിട്ടുണ്ട് സെയിം പോയിന്റാണ് ഏഷ് വണ്ണും ഏഷ് ടൂള്ളത് കെമിനി സ്പോർട്സിന് ചിക്കൻ ടിന്നറ് കൂടിയത് കൊണ്ടാണ് അവർ ഏഷ് എന്ന പൊസിഷനിൽ നിൽക്കുന്നത് അപ്പോൾ ഇനിയും മൂന്ന് ദിവസമുണ്ട് ഈ ഒരു മൂന്ന് ദിവസത്തിൽ ഏറോബോട്ട്സിന് തന്നെ ആ ഒരു കൺസും ൻസി അവർ കീപ്പ് ചെയ്തേ ആ മൂന്ന് ദിവസത്തിലും അടിപൊളിയായിട്ട് കളിക്കേണ്ട ആവശ്യകത ഉണ്ട് എൻ ജി ടി ആണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നൂറ്റി എൺപത്തി മൂന്ന് പോയിന്റായിട്ട് നമ്മൾ എക്സ് എവൻ ഒഫീഷ്യൽസ് പതിനാലാം സ്ഥാനത്താണ് നിൽക്കുന്നത് നാൽപ്പത്തേഴ് ഫിനിഷ് പോയിന്റും അൻപത് പ്ലേസ് എം പോയിന്റ് തൊണ്ണൂറ്റേഴ് പോയിന്റ് അവർ സ്വന്തമാക്കിയിട്ടുണ്ട് അഫ് ടോപ് ഫ്രാഗർ ലിസ്റ്റിൽ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നുണ്ട് ഇരുപത്തി ഏഴ് ഫിനിഷേഴ്സുമായിട്ട് അപ്പോൾ ഈ ഒരു പിന്നെ നിങ്ങൾക്ക് ടി ഡബ്ല്യു ബിയുടെ യൂട്യൂബ് ചാനലും റൂട്ടറിലും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഫേവറേറ്റ് ടീമിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്തൊരു ഇൻഫോം നമ്മൾ ഇ എസ് എല്ലിൻ്റെ കണ്ടയ്ക്കുന്ന സ്നാപ്ഡ്രാഗൺ മൊബൈലിൻ്റെ ഓപ്പൺ ക്വാളിഫയേഴ്സിൽ പതിനാറ് ടീമുകൾ ഇപ്പോൾ ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയി വന്നിട്ടുണ്ട് അതിൽ നമ്മളെ മല്ലു ടീമായ നോൺ എക്സ് ക്വാളിഫൈ ആയിട്ടുണ്ട് പ്രോപ്പർ മല്ലു ഓർഗു ആണ് അതേപോലെ മല്ലു പ്ലയേഴ്സും ആണ് അതിൽ കളിക്കുന്നത് അവരും അതേപോലെ നമ്മൾ മല്ലു പ്ലയേഴ്സ് കളിക്കുന്ന ആരോ ബോട്ട്സും ഇതിൻ്റെ ഓപ്പൺ ക്വാളിഫയേഴ്സിൻ്റെ ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട് രണ്ട് ദിവസമാണ് ഇതിൻ്റെ ഫൈനൽസ് വരുന്നത് ഇതിൽ നിന്നും ടോപ്പ് എയ്റ്റ് ടീംസുകളാണ് ഇതിൻ്റെ ലീഗിലേക്ക് ക്വാളിഫൈ ആകാൻ പോകുന്നത് ലീഗിൽ ഇരുപത്തിനാല് ഇൻവൈറ്റഡ് ടീംസും കൂടിയും വരും അപ്പോൾ ഈ ഒരു ടോപ്പ് എയ്റ്റ് നോൺ എക്സിനും ആരോ ബോട്ട്സിനും എത്താനായിട്ട് സാധിക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു പെർഫോമൻസ് അവർ കാഴ്ചവെക്കട്ടെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മൾ ഗോബ്ലിനെ കുറിച്ചാണ് ഗോബ്ലിൻ നമുക്കറിയാം സോളിൽ കളിക്കുന്നില്ല പുതിയൊരു ഓർഗിൽ കളിക്കാൻ പോകുന്നു എന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് റവനൻഡിൽ അതിൻ്റെ ട്രെഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം റവനൻറിൽ തന്നെ ജോയിൻ ചെയ്യുന്നതാണ് നമ്മൾ റൂമേഴ്സൊക്കെ ആയി കേട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തെ ഗോബ്ലിൻ നമുക്ക് ടീം ഒമേഗയുടെ കൂടെ കളിക്കുന്നു ഇപ്പോൾ കറൺലി ടീം ഒമേഗയിൽ ഒരു പുതിയ പ്ലെയർ കളിക്കുന്നുണ്ട് അത് ഗോബ്ലിൻ ആണ് എന്നാണ് ഇപ്പോൾ റൂമേഴ്സായിട്ട് ഇങ്ങനെ കേൾക്കുന്നത് ഗോബ്ലിൻ വീണ്ടും ആ ഒരു ടീം ഒമേഗയുടെ അല്ലെങ്കിൽ എക്സ് കൂടെ തന്നെ പോകാനാണ് ചാൻസ് എന്നാണ് പറയാനായിട്ട് സാധിക്കുന്നത് അതായത് കാർണിവലീസ് സ്പോർട്സിൽ തന്നെ ജോയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇപ്പം അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തായാലും നമുക്കത് കണ്ട് തന്നെ അറിയാം കാരണം ഈ സ്പോർട്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വരുന്ന ദിവസങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഗോഡലിനെ നോക്കുകയാണെങ്കിൽ നിയോ ഇപ്പോൾ ലൈവ് സ്ട്രീമിൽ വന്നപ്പോൾ ഗോഡലിൽ പുതിയൊരു കോച്ച് വരാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു ഇൻഫോ കൊടുത്തിട്ടുണ്ട് അതും ഒരു ഇൻ്റർനാഷണൽ കോച്ച് ഒരു മംഗോളിയൻ കോച്ച് ഗോഡലൈക്കിൻ്റെ ബി ജി എം എ റോസ്റ്റേഴ്സിന് വരുന്നുണ്ട് എന്നാണ് പറയാനായിട്ട് സാധിച്ചിട്ടുള്ളത് ജെല്ലിങ് അല്ലെങ്കിൽ ടീം മെമ്പേഴ്സുമായിട്ടുള്ള ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് അത് ഫുള്ളി സെറ്റാകുവാണെങ്കിൽ ആ ഒരു കോച്ച് കോച്ച് ഗോഡലിനെ കോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് വരും എന്നാണ് പറയാനായിട്ട് സാധിച്ചത് അങ്ങനെ ഒരു കോച്ച് വരികയാണെങ്കിൽ ഗോൾ ഗോൾ ആ ഒരു ഗെയിം സ്റ്റൈലിൽ തന്നെ വൺ മാറ്റങ്ങൾ വരുന്നതായിരിക്കും കാരണം മംഗോളിയൻ കോച്ചുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പബ്ജി മൊബൈലിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ടീമുകളാണ് മംഗോളിയ എന്ന് പറയുന്നത് ഭയങ്കര അഗ്രസീവ് മെന്റാലിറ്റിയിലാണ് മംഗോളിയൻ ടീമുകളൊക്കെ കളിക്കുന്നത് ആ ഒരു ലെവലിലേക്ക് മേ ബി ഗോഡിലും വന്നേക്കാം എന്തായാലും നമുക്കത് കണ്ട് തന്നെ അറിയാം അതുപോലെ തന്നെ ഗോൾ ലേക്കിൽ പുതിയൊരു കണ്ടന്റ് ക്രിയേറ്ററേയും കൂടി അവർ ഹയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ബി ജി എം എയുടെ ഒഫീഷ്യൽ ഇവൻ്റൊക്കെ കാസ്റ്റ് ചെയ്യുന്ന ആങ്കി ബോട്ട് ഗോൾ ലേക്കിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ആസ് എ ക്രിയേറ്റർ എന്ന രീതിയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാം നിങ്ങളുടെ കമൻ്റായി രേഖപ്പെടുത്താം അപ്പോഴത്തെ ഡിസൈൻ തന്നെ ബൈ ഗൈസ്